നോക്കിയിട്ടുണ്ടോ? മഹാവിഷ്ണു അനന്തശയനത്തിൽ കിടക്കുന്നതിൻ്റെ പ്രിൻസിപ്പിള്, അനന്തശയനത്തിലാണ് മഹാവിഷ്ണു. അതായത് അനന്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റ് അല്ലേ? ആദിയും അന്തവും ഇല്ലാത്ത സാറ്, ഇൻഫിനിറ്റി പഠിപ്പിക്കുന്ന സാറ്. ആദിയും ഇല്ല, അന്തവും ഇല്ല, അതായത് എൻഡും ഇല്ല, ബിഗിനിങ്ങും ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സ്റ്റേറ്റാണ് പരബ്രഹ്മത്തിൻ്റെ. അതായത് സുപ്രീം കോൺഷ്യസിൻ്റെ സ്റ്റേറ്റ് പറഞ്ഞാൽ ബിഗിനിങ് ഇല്ല, എൻഡ് ഇല്ല അല്ലേ, വ്യാപിച്ച് കിടക്കുകയാണ്. അതിൽ ക്രിയേറ്റഡ് ആയിട്ടുള്ള, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ, ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വളരെ ലിമിറ്റഡാണ്. ലിമിറ്റഡ് അല്ലാതെ എല്ലാ ഈ പരബ്രഹ്മത്തിൻ്റെ രൂപം പ്യുർ കോൺഷ്യസ്നെസ് ആണ്. അതിന് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ബ്രൈറ്റർ ദാൻ എ മില്യൺ സൺസ് എന്നേ പറയാൻ പറ്റുള്ളൂ. വലിയ ബ്രൈറ്റ്നസ്, നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത ബ്രൈറ്റ്നസ്. അതാണ് നേച്ചർ ഓഫ് എനർജി. കാണാൻ പറ്റില്ലല്ലോ, ഇലക്ട്രിസിറ്റി കാണാൻ പറ്റുന്നില്ലല്ലോ, ലൈറ്റല്ലേ കാണുന്നുള്ളൂ. അത് ഇലക്ട്രിസിറ്റി ബൾബിൽ കൂടെ കയറുമ്പോൾ മാത്രമേ അത് നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്തതും നേരിട്ട് അനുഭവിക്കാൻ പറ്റാത്തതുമാണ് ഇൻഫിനിറ്റ് എനർജി. അതിൽ കിടക്കുന്ന മഹാവിഷ്ണു, അതായത് അതിനെക്കുറിച്ച് അറിഞ്ഞ് അതിൽ ലയിച്ച് ഇരിക്കുന്ന ഒരവസ്ഥയിലുള്ള മഹാവിഷ്ണു, അനന്തശയനം. അനന്തശയനം എന്ന് പറഞ്ഞാൽ സ്ലീപ്പ് വിത്ത് അവയർനെസ് ആണ്. അതായത് ഞാൻ ഉറങ്ങുക എന്നുള്ള അവയർനെസ്സോടെ ഉറങ്ങുന്നത്. അതായത് ഉറങ്ങിക്കഴിഞ്ഞിട്ട് രാവിലെ എൻ്റെ അറിഞ്ഞിട്ട് കാര്യമില്ല, ഉറങ്ങുന്ന അവസ്ഥയിൽ തന്നെ, അല്ലെങ്കിൽ അതിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ആ അവസ്ഥയിലാണെന്ന് അറിയുന്ന ഒരവസ്ഥ. രാവിലെ എണീറ്റിട്ട് ഉറങ്ങി എന്ന് പറയുന്ന പോലെ അല്ലേ ഇത്, എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ കാൽക്കലാണ് ലക്ഷ്മി. മെറ്റീരിയൽ വെൽത്ത് അല്ലെങ്കിൽ മെറ്റീരിയൽ സപ്പോർട്ട് എവിടെയാണുള്ളത്? കാൽക്കൽ. അപ്പം നമ്മൾ ആ ലെവലിൽ ലയിച്ചിരിക്കുമ്പോൾ സ്വത്തും സമ്പാദ്യമൊക്കെ വന്നു ചേരും. നമ്മൾ ഏത് ലെവലിലാണോ ലയിച്ചിരിക്കുന്നത്, അതായത് ഇൻഫിനിറ്റിയിൽ ലയിച്ചിരിക്കുമ്പോൾ ഇൻഫിനിറ്റ് വെൽത്ത് വരും. അത് തന്നെത്താൻ വരുന്നതാണ്, അല്ലാണ്ട് മഹാവിഷ്ണു വിളിച്ചിരുത്തണതല്ലോ. ലക്ഷ്മി വരും, അത് സിംബോളിക്കാണ്.